ഇനി നമ്മൾ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടലിൻ്റെ ബാക്കി ചില വിവരങ്ങൾ വരുന്നുണ്ട് അതിലേക്കാണ് ഈ പ്രഭവ കേന്ദ്രം ഉണ്ടല്ലോ ഈ ഉരുൾപൊട്ടലിൻ്റെ അവിടെ ഒരുപാട് അവശിഷ്ടങ്ങളൊക്കെ കിടപ്പുണ്ട് അത് മറ്റൊരു ദുരന്തമായി മാറിയേക്കാമെന്ന് ഒരു പഠന റിപ്പോർട്ട് അത് ഐസർ മൊഹാലിയിലെ ഗവേഷകരാണ് ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് തുലാമഴ അതിശക്തമായി പെയ്താൽ ഇളകി നിൽക്കുന്ന പാറകളും മണ്ണുമൊക്കെ കുത്തിയൊലിച്ചേക്കാമെന്നാണ് പറയുന്നത് കൂടുതൽ വിവരങ്ങളുമായി സുഹൈൽ അഹമ്മദ് ഉണ്ട് സുഹൈൽ ഈ മൊഹാലിയിലെ ഗവേഷകരുടെ ഐസർ മൊഹാലിയിലെ ഗവേഷകരുടെ ഒരു അന്വേഷണ റിപ്പോർട്ടിലെ അല്ലെങ്കിൽ അവരുടെ അവരുടെ ഒരു പഠനത്തിന്റെ റിപ്പോർട്ടാണ് പറയുന്നത് അതായത് ഇപ്പോൾ അവിടെ മനുഷ്യവാസമില്ല എന്ന് പറഞ്ഞാൽ പോലും ആ മേഖലയിൽ ഇനി ബാക്കി കിടക്കുന്ന അവശിഷ്ടങ്ങൾ അതൊരു മറ്റൊരു ദുരന്തമായി മാറിയേക്കാമെന്ന് അത് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് എന്താണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ശാലിനി ഈ ദുരന്തമുണ്ടാകുന്ന തൊട്ടു പിന്നാലെ വിവിധ ജിയോളജിസ്റ്റുകളൊക്കെ ഇവിടെ വന്ന് പഠിക്കുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിൽ പ്രധാനപ്പെട്ടവരാണ് ഐ ഐസർ മൊഹാലിയിലെ ഒരുപറ്റം ഗവേഷകർ അവിടെ നിന്ന് വന്നവരാണ് ഡ്രോണൊക്കെ പറത്തി ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവസ്ഥാനം ഉൾപ്പെടെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തത് അതായത് ഈ പുഞ്ചിരിമട്ടത്ത് ഈ ഉരുൾപൊട്ടലുണ്ടായതിന്റെ സ്ഥലത്ത് ഇപ്പോൾ അവശിഷ്ടങ്ങളുണ്ട് അവിടെ പാറകൾ ഇളകി നിൽക്കുന്നു അവിടുത്തെ മണ്ണാകട്ടെ ഉറച്ചിട്ടുമില്ല വലിയ തുലാമഴ വരാനുണ്ട് അതിശക്തമായ മഴ വീണ്ടും ഈ പ്രഭവസ്ഥാനത്തോ വെള്ളരിമലയിലോ പെയ്താൽ വീണ്ടും ഈ അവശിഷ്ടങ്ങൾ താഴേക്ക് കുത്തിയൊലിക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടെത്തൽ കഴിഞ്ഞ ശനിയാഴ്ച ഈ പ്രഭവസ്ഥാനത്ത് വലിയ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ റിപ്പോർട്ടിനോട് ചേർത്ത് വായിക്കണം അത് മാത്രമല്ല ഇങ്ങനെ കുത്തിയൊലിക്കുന്ന കല്ലും മണ്ണും പാറയും മരവും ഒക്കെ താഴെ ഒരു വലിയ പാറയെടുക്കുന്നുണ്ട് ഈ ഉരുൾപൊട്ടലുണ്ടായ ഒരു പാറയെടുക്കാണ് അവിടെ വന്ന് അടിഞ്ഞുകൂടും പിന്നെ അതൊരു ഡാമിംഗ് ആയി വീണ്ടും കുത്തിയൊലിച്ച് പൊട്ടിയൊലിച്ച് താഴെ പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഐസർ മൊഹാലിയിലെ ഗവേഷകർ പങ്കുവയ്ക്കുന്ന വിവരം ഈ മുണ്ടക്കൈ ചുരുമല ഉരുൾപൊട്ടലിൻ്റെ ആഘാതം കൂട്ടിയത് അതിന്റെ പ്രഹരശേഷി കൂട്ടിയത് ഡാമിംഗ് എഫക്റ്റാണെന്ന് ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള സംഘം വിലയിരുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ അവശിഷ്ടങ്ങൾ ഇതേ നടിതടത്തിൽ ബാക്കി കിടന്നത് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു ഈ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടാൻ വഴിവെച്ചിരുന്നു എന്നും കണ്ടെത്തിലുണ്ട് ഇതൊക്കെ നോക്കുമ്പോഴാണ് ഐസർ മൊഹാലിയുടെ പഠനം ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ മുൻകരുതൽ സർക്കാർ സ്വീകരിക്കണം ബന്ധപ്പെട്ടവർ സ്വീകരിക്കണം എന്നുള്ളതാണ് ഗവേഷകരുടെ ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് അത് മാത്രമല്ല ഈ ഉരുൾപൊട്ടലിന്റെ കലർപ്പ് ചാലിയാറിലെ വെള്ളത്തിൽ വലിയ തോതിൽ ഉണ്ടായിരുന്നു സാധാരണ ഉണ്ടാവുന്നതിനേക്കാൾ നൂറ്റി എൺപത്തഞ്ച് ശതമാനം കൂടുതലായിരുന്നു ഉരുൾപൊട്ടലിന്റെ കലർപ്പ് വെള്ളത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളൊരു വിലയിരുത്തലും ഈ പഠനത്തിന്റെ ഭാഗം ായിട്ടുണ്ട് സാധാരണ അത് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഈ വെള്ളമെല്ലാം ചാലിയാർ വടി അറബിക്കടലിലേക്ക് ഒലിച്ചു പോയതിനാൽ പുഴയിലെ ആവാസ വ്യവസ്ഥയെ ബാധിച്ചില്ല മറിച്ച് വീണ്ടും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും കലർപ്പ് കൂടുകയും ഇത് നീണ്ടനാൾ പുഴയിൽ ബാക്കിയാവുകയും ചെയ്താൽ അതുണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ജാഗ്രതയും ഒക്കെ വേണം എന്നുള്ളതാണ് ഐസർ മൊഹാലയിലെ ഗവേഷകർ പറയുന്നത് നിലവിൽ തന്നെ ഈ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും ഒക്കെ അപകടത്തിൽപ്പെടാത്ത സുരക്ഷിതമായി നിൽക്കുന്ന വീടുകൾ താമസയോഗ്യമാണോ എന്ന് എന്നുള്ള കാര്യമൊക്കെ നിലവിൽ പരിഗണിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പഠന റിപ്പോർട്ട് വരുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം എന്തായാലും തുലാമഴ വരാനിരിക്കുന്നു അതിശക്തമായ മഴ വെള്ളേരി മലയിൽ പെയ്താലാണ് ഈ പറയുന്ന സാധ്യതകളൊക്കെ കൂടുതലായി ഉണ്ടാവുക ശരി സുഹൈ